ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബേബി ഡീറ്റെയിൽ ഫ്രെയിമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിന് ആവശ്യമുള്ള ഐക്കൺസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്പിൽ നിന്നാണ്, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. പിൻട്രസ്റ്റ് ആപ്പ് തുറന്ന ശേഷം അതിൽ സെർച്ച് ബാറിൽ ഹോസ്പിറ്റൽ ഐക്കൺ, അതുപോലെ വെയ്റ്റ് മെഷീൻ ഐക്കൺ, അതുപോലെ ഹൈറ്റ്, ബ്ലഡ് ഐക്കൺ, അതുപോലെ എങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഐക്കൺസ് കാണാൻ പറ്റും. ഇത് ഒരുപാടുണ്ട്. ഇതിൽ മൂന്ന് ഡോട്ട് മേലെ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ഇമേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സേവ് ആവുന്നതാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഫ്രെയിം വർക്കിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ച കുറച്ച് ഇതുപോലത്തെ ഐക്കൺസ് ആണ്. ഫ്രെയിമിൻ്റെ ഡിസൈനിനും അതുപോലെ തന്നെ ഡീറ്റെയിൽസിനും ആവശ്യമായിട്ടുള്ള ഐക്കൺസൊക്കെ ഞാൻ ഇതുപോലെ തന്നെയാണ് ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെച്ചിട്ടുള്ളത്. നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടമുള്ള കളർ തീമിൽ ഐക്കൺസ് എല്ലാം പിൻട്രസ്റ്റ് ആപ്പിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി നമുക്ക് സൈസ് സെറ്റ് ചെയ്യാൻ ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്പാണ് ആവശ്യം. അത് അതിൽ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ A3 ഡോക്യുമെൻ്റ്, നിങ്ങൾക്ക് A4 ആവശ്യമെങ്കിൽ A4 ഡോക്യുമെൻ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ A3 ഡോക്യുമെൻ്റ് ആണ് ചെയ്യുന്നത്. അതിലൊരു ബ്ലാങ്ക് പേജാണ് ഞാൻ ചൂസ് ചെയ്ത്. ഇനി അടിയിലുള്ള പ്ലസ് ബട്ടണിൽ നിൽക്കി കഴിഞ്ഞ് എലമെൻസിൽ പോയിട്ട് സെർച്ച് ബാറിൽ എനിക്ക് ആവശ്യം ബ്ലൂ തീം ആയതുകൊണ്ട് ബ്ലൂ സ്പ്ലാഷ് എഫക്റ്റ് ആണ് എനിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ പല കളറും നമുക്ക് പിങ്ക് ആണെങ്കിൽ പിങ്ക് ചെയ്യാം. ഇപ്പോൾ ഗേൾ ബേബി ആണെങ്കിൽ പിങ്ക് കസ്റ്റമർ പറഞ്ഞു വെച്ചാൽ നമുക്ക് പിങ്ക് കളറിൽ അത് ചെയ്യാവുന്നതാണ്. എനിക്കിവിടെ ബ്ലൂ കളറാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ ബ്ലൂ സ്പ്ലാഷ് എഫക്റ്റ് അല്ലെങ്കിൽ സ്പ്ലാഷ് എഫക്റ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് കളേഴ്സിൽ അതിൽ അവൈലബിൾ ആണ്. ചിലതെല്ലാം നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ടതും ചിലതെല്ലാം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ബ്ലൂ പിങ്കാണ് വേണ്ടതെങ്കിൽ ഈ ബ്ലൂ എഫക്റ്റ് തന്നെ നമുക്ക് ആപ്പിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിങ്കിലേക്ക് മാറ്റാം. അപ്പോൾ അങ്ങനെ ചെറിയ ട്രിക്സ് ഒക്കെ ഉണ്ട്. നമുക്ക് വേറൊരു വീഡിയോയിലൂടെ ഞാൻ വിശദമായി പറഞ്ഞുതരാം. ഇനി ഞാൻ ഈ ഒരു ബ്ലൂ എഫക്റ്റ് ആവശ്യമുള്ള സൈഡിലേക്കൊക്കെ വയ്ക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടാനും അതുപോലെ ട്രാൻസ്പെറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് ഡാർക്ക് വേണ്ടെങ്കിൽ ലൈറ്റിലേക്ക് നമുക്ക് ഇതുപോലെ മാറ്റാം. എനിക്കൊരു മീഡിയം ലെവലുള്ള ഡാർക്ക്നെസ് മതിയായിരുന്നു, ഡാർക്കല്ല ലൈറ്റ് മതിയായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഡാർക്ക്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീമിലേക്ക് അത് മാറ്റാം. ഇനി നമ്മുടെ തീമിൻ്റെ എലമെൻറ്റ്സും അതുപോലെ ഐക്കൺസ് നമുക്ക് നമ്മുടെ പേജിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ആ പ്ലസ് ഐക്കണിൽ ഗാലറി എന്ന ഓപ്ഷനിൽ പോയിട്ട് നമ്മുടെ ഐക്കൺസും എലമെൻറ്റ്സും ഒക്കെ സെലക്ട് ചെയ്ത് നമ്മുടെ പേജിലേക്ക് ആഡ് ടു പേജ് കൊടുക്കാം. ഇപ്പം നമ്മുടെ പേജിലേക്ക് ആ എലമെൻറ്റ്സും ഐക്കൺസൊക്കെ ആഡായി വരുന്നുണ്ട്. ഇനി നമ്മളിതിനെല്ലാം സെറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ വേസ്റ്റ് ഭാഗമൊക്കെ നമുക്ക് ഡ്രാഗ് ചെയ്ത് കളയാം. അത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് നമ്മുടെ ഐക്കൺ മാത്രമല്ല ആവശ്യമുള്ളൂ. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഡിസൈൻസ് നമുക്ക് ആഡ് ചെയ്യേണ്ട ഡിസൈൻസൊക്കെ ഇതുപോലെ നമ്മുടെ ഈ ഗാലറിയിൽ നിന്ന് നമുക്കതിലേക്ക് ആഡ് ടു പേജിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം. ഇനി നമുക്ക് കസ്റ്റമർ തന്ന ഫോട്ടോ അതുപോലെ ബേബിയുടെ ഫോട്ടോ നമ്മുടെ പേജിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഗാലറിയിൽ നമുക്കത് അതും നമുക്ക് വേസ്റ്റുള്ള ഭാഗമൊക്കെ ഡ്രാഗ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കത് ഗാലറിയിൽ നമുക്കത് നമ്മുടെ ക്യാൻവ പേജിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇനി നമുക്ക് ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഓപ്ഷൻ പ്ലസ് ഓപ്ഷനിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ നമുക്ക് ടെക്സ്റ്റിൽ നമ്മുടെ ബേബിയുടെ നെയിം അല്ലെങ്കിൽ എന്താണ് ഹെഡിങ് കൊടുക്കേണ്ടത് അത് നമുക്ക് ടെക്സ്റ്റ് ചെയ്തിട്ട് അതിൽ ഫോണ്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള റൂബി എന്ന് പറയുന്ന ഒരു എഫക്റ്റാണ്. അപ്പോൾ നമ്മൾ കസ്റ്റമർ പറയുന്ന എഫക്റ്റ് നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എഫക്റ്റ് എങ്ങനെയാച്ചാൽ അത് നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാം.
നമ്മുടെ ഫ്രെയിമിൽ ഭംഗിയാവാൻ വേണ്ടിയിട്ട് നമുക്ക് ബലൂൺസ് അതുപോലെ സണ്ണ് മൂണൊക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസ് എടുത്ത് വെച്ചിരുന്നു നേരത്തെ, അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റിൽ മൂണ് അതുപോലെ കാർട്ടൂൺ മൂണ് കാർട്ടൂൺ ബലൂൺസ് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പല ടൈപ്പിലും നമുക്ക് അവൈലബിൾ ആണ് അതിൽ. ഇനി നമ്മുടെ ഐക്കൺസിലേക്ക് ഡീറ്റെയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ബേബിയുടെ ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യണം. ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ, അതുപോലെ നമ്മുടെ വെയ്റ്റ്, അതുപോലെ ടൈം, ബ്ലഡ്, ഡേറ്റ്, അങ്ങനെ നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടൈപ്പ് ചെയ്ത ബേബിയുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അതിൻ്റെ താഴെ തന്നെ കറക്റ്റ് ആ ഓർഡറിൽ തന്നെ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിത് സേവ് ചെയ്യാം. മുകളിലൊരു ആരോ ഐക്കൺ ഉണ്ട്, അതിൽ നമ്മൾ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗാലറിയിലേക്ക് ഇത് സേവ് ആവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.